ഇത് ശരിക്കും സിംഗാലും ടൈലാണ്. സിംഗാലും അതെ, ഇതിന് പറയുന്നത് സ്റ്റോൺ കോട്ടഡ് ടൈൽ എന്നാണ് ഇതിന് പറയാം. സ്റ്റോൺ കോട്ടഡ് ടൈൽ അതെ, ഇതിന്റെ ബേസ് സിംഗാലുമാണ്. സിംഗാൽ ബാക്കിൽ വരുന്ന സിംഗാലും സിംഗാലുമാണ്. ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് അപ്പ ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. ഇതിന് നമ്മൾ 50 വർഷം വാറണ്ടിയുണ്ട്, കമ്പനി വാറണ്ടിയുണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ സ്പോട്ടിൽ സാധനം മാറി കൊടുക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫൈസൽ കുടുക്കീനാണ്. ഫൈസൽ ഭായ്, വ്യത്യസ്ത ബിസിനസ് ആശയമായി നടക്കുന്ന ആളുകൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഫൈസൽ ആക്ച്വലി ചെയ്യണത് ന്യൂസിലാൻഡിൽ നിന്നുകൊണ്ട് ഒരു റൂഫിംഗ് ടൈൽ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതൊരു ഇതിന് ആക്ച്വലി എന്താ പേര് പറയണ ഫൈസലെ? ഇതിന് ഡോക്ടൈൽ ആണ് നമ്മുടെ ബ്രാൻഡ് നെയിം. ഡോക്ടൈൽ ഡോക്ടൈൽ ന്യൂസിലാൻഡിൽ നിന്ന് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്പെയിൻ, ഇറ്റലി അവിടെ നിന്നൊക്കെ റൂഫ് ടൈൽ ചെയ്യുന്നുണ്ട്. അതെ അതെ അതെ. വിദേശ രാജ്യങ്ങളിൽ, ഫൈസൽ എന്നോട് പറഞ്ഞു, വിദേശ രാജ്യങ്ങളിൽ ഇപ്പോഴും റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ടൈൽ ആണിത്. എന്തായാലും ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമായിട്ട് തോന്നി. അതുകൊണ്ട് പക്ഷേ വീട് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫൈസൽ, എന്താണ് ഈ പ്രോഡക്റ്റിന്റെ പ്രത്യേകത? ഇത് ശരിക്കും സിംഗാലും ടൈലാണ്. സിംഗാലും അതെ, ഇതിന് പറയുന്നത് സ്റ്റോൺ കോട്ടഡ് ടൈൽ എന്നാണ് ഇതിന് പറയാം. സ്റ്റോൺ കോട്ടഡ് ടൈൽ അതെ, ഇതിന്റെ ബേസ് സിംഗാലുമാണ്. സിംഗാൽ ബാക്കിൽ വരുന്ന സിംഗാലും സിംഗാലുമാണ്. ഓക്കേ ഓക്കേ. ഒരു കാലത്തും ഇത് തുരുമ്പെടുക്കില്ല, നശിച്ചു പോവില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ നമ്മളുടെ ഒരു ഷിംഗിൾസ് പോലത്തെ സാധനം അല്ല ഇത്? അല്ല, അതുപോലല്ല. വളക്കാനോ ഒന്നും പറ്റില്ല. പറ്റില്ല, നല്ല സ്ട്രോങ് ആയിരിക്കും. ആ ഓക്കെ 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 ഓക്കെ. അതിന്റെ മേളിൽ സ്റ്റോൺ കോട്ട് ചെയ്തേക്കുന്ന ഒരു സാധനം. സ്റ്റോൺ കോട്ടഡ് ആണ് സ്റ്റോണും. പിന്നെ അതുപോലെ ഇതിന് ഒരുപാട് കളേഴ്സും, ഈ വേറെ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഗ്രീൻ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ, പിന്നെ വാൾനട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്. ആ ഓക്കെ. അപ്പൊ ഡിഫറെന്റ് ടെക്സ്റ്റേഴ്സ് ഉണ്ടോ ഇതിനകത്ത്? അതെ ഉണ്ട്, ഒരു 4 പ്രൊഫൈൽസിൽ വരുന്നുണ്ട്. വരുന്നുണ്ട്. അതെ അതെ അതെ. ആ ഓക്കെ ഓക്കെ. ഇതൊക്കെ എന്താ പ്രൈസ്? ഇത് അപ്രോക്സ് ഒരു 130 to 150 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. റേഞ്ച് വരും. അതെ അതെ. പക്ഷെ എനിക്ക് തോന്നുന്നത് സിംഗിൾസിനേക്കാൾ വില കൂടുതലാണ്. അതെ, തീർച്ചയായും. സിംഗിൾസ് വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താ? ആക്ച്വലി സിംഗിൾസ് എങ്ങനെ നോക്കിയാലും ഇത് ഭംഗിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും അതുപോലെ ക്വാളിറ്റി ബേസ് ആണെങ്കിലും നമുക്കിപ്പം സിംഗിൾസ് ചെയ്ത ഒരു സൈറ്റ് കാണുകയാണെങ്കിൽ അതൊരു ഫ്ലാറ്റ് സർഫേസ് ആയിരിക്കും. ഇത് ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ഒന്ന് കയറി പിന്നെ ഒന്ന് താണ്, ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. കാണാൻ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ സേഫ് ആണ്, ഒരു തുള്ളി വെള്ളം പോലും ഇത് അകത്തേക്ക് വരില്ല. ഇല്ല, ഇതിന്റെ ഓവർലാപ്പിംഗ് സിസ്റ്റം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു ടൈൽ എന്ന് പറഞ്ഞത് ഈ കാണുന്നതാണ്. എത്ര സ്ക്വയർ ഫീറ്റ് വരും? ആക്ച്വലി ഒരു ടൈല് ശരിക്കും 6 സ്ക്വയർ ഫീറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഈ കാണുന്നത് 6 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ടൈലാ വരുന്നത്. അത് ബ്രൗണാ. ബ്രൗൺ നല്ല വേറെ ടെക്സ്റ്റർ ആണത്. വേറെ പ്രൊഫൈലാണ്. ഇത് വേറെ പ്രൊഫൈലാണ്. പച്ച ഒന്നൂടെ കൊള്ളാം. ഫോറസ്റ്റ് ഗ്രീൻ ആണ്. ഓ, ഫോറസ്റ്റ് ഗ്രീൻ. ഇതിന് എന്താ പ്രൈസ്? ഇതിനൊരു 150 റേഞ്ചിൽ വരും. 150 വരും. അതെ. ഈ ഒരു ടോട്ടൽ ഇതിനാണോ വരുന്നത്? സ്ക്വയർ ഫീറ്റ്? ഒരു സ്ക്വയർ ഫീറ്റിനാണ്. കമ്പാരിറ്റീവ്ലി സിംഗിൾസുമായി നോക്കുമ്പോൾ വില കൂടുതലാണ്. അതെ, പക്ഷേ സിംഗിൾസ് ഇപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് അതിൻ്റെ മേലെ സിമെന്റ് ബോർഡ് ചെയ്തു. ട്രസ് വർക്കിന് ഉപയോഗിക്കേണ്ട ഒരു സ്ട്രക്ചർ തന്നെ നല്ല ഹെവി ആവണം. സിമെന്റ് ബോർഡ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇത് വെയിറ്റ്ലെസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് നമ്മൾ അത്ര കൂടുതൽ പൈപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 30% വരെ കോസ്റ്റ് നമുക്ക് അതിൽ കുറക്കാൻ പറ്റും പൈപ്പിംഗിൽ. അതെ, പൈപ്പിംഗിൽ. പിന്നെ അതിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന സിമെന്റ് ബോർഡ് അല്ലെങ്കിൽ വി ബോർഡ്, അതിന്റെ കോസ്റ്റും കൂടി നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് റേറ്റ് അത്ര കൂടുതലല്ല, കുറയാണ് ചെയ്യാം. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ. അതെ 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 അതെ. ഇത് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഒരുപാട് പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. അതെ, നിയർലി കാണിക്കാൻ പറ്റും ചെയ്തിട്ടുണ്ട്. കാണിക്കാൻ പറ്റും. അടുത്ത് ഇപ്പോൾ ഒരു പ്രോജക്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വളരെ അടുത്ത് തന്നെ. നമുക്ക് അവിടെ പോയി, അങ്കമാലി ഉണ്ട്, അങ്കമാലി നടന്നുകൊണ്ട് പോയി കാണാം. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഇതിന്റെ ബാക്കിലും മെറ്റൽ ആണല്ലോ തിരിച്ചേ? അതെ. ഇതിന്റെ ബാക്കിലും മെറ്റൽ ആണ് വരണത്. അതെ. അപ്പൊ പൂർണ്ണമായിട്ട് ചിലപ്പോൾ പക്ഷേ വീഡിയോ കാണുന്ന ആൾക്ക് സംശയം ഉണ്ടാകാം, ഒരു പക്ഷേ ഇനി ഈ സാധനം മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈ പാട്ടയിൽ വെള്ളം വീഴുന്ന പോലത്തെ സൗണ്ട് ഉണ്ടാവുമോ? ഇല്ല, ശരിക്കും ഇത് മെറ്റൽ ടൈലാണ്, പക്ഷെ അതിന്റെ മേലെ സ്റ്റോൺ കോട്ടിംഗ് ഉള്ളതുകൊണ്ട് മഴത്ത് ഒരു സൗണ്ടിന്റെ പ്രശ്നം ഇതിന് വരാനില്ല. നമ്മുടെ എല്ലാ ക്ലയൻസും പറയുന്ന, ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പറയുന്ന ഒരു ഫീഡ്ബാക്ക് ആണ് അത്. സൗണ്ട് ഇല്ല, അതുപോലെ ചൂടും നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അതെ അതെ അതെ. അതുപോലെ തന്നെ ടൈൽസിന്റെ കൂടെ വരുന്ന
കുറച്ച് സപ്പോർട്ടീവ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. മനസ്സിലെ ആക്സസറീസ് എന്ന് പറയാൻ. സൈഡ് കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഏത് കളറാണോ ആവശ്യമായിട്ട് വരുന്നത് അതിന്റെ ബാർജ് അനുസരിച്ചിട്ടുള്ള ബാർജ് ഉണ്ടാവും. അതുപോലെ റിഡ്ജസും അതുപോലെ റിഡ്ജസ് മൂലോട് ഓക്കെ, അതും ഇതിന്റെ ഇപ്പൊ അവൈലബിൾ ആണ്. അതെ അതെ അതെ. ഓക്കെ, ഏത് കളറാണോ കസ്റ്റമർ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതും അവൈലബിൾ ചെയ്യാൻ പറ്റും. ഒരു അപ്രോക്സിമേറ്റ് 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ചെയ്ത് എന്ത് കോസ്റ്റ് ആവും? 2000 അപ്രോക്സിമേറ്റ്ലി ഒരു 2.5 3 lakh ഇടയിൽ അടുത്ത് വരും അല്ലേ. എല്ലാം കൂടി ആക്സസറീസും എല്ലാം കൂടി വരും. നമുക്ക് നേരത്തെ പറഞ്ഞപോലെ ഒന്ന് അങ്കമാലി ഒന്ന് പോയിട്ട് വരാം. തീർച്ചയായും നമ്മൾ അങ്ങനെ അങ്കമാലിയിലാണ് കേട്ടോ, ഫൈസലിന്റെ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ആക്ച്വലി ഓൾമോസ്റ്റ് ഈ ഒരു എന്താ പറയുക പ്രോജക്റ്റിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിങ്ങിലാണ്. പക്ഷെ എന്നാലും കുറച്ച് സ്ഥലം നമുക്കായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ഫൈസൽ റെഡി ആയിട്ട് ഫൈസലെ. അപ്പൊ നമ്മൾ അങ്കമാലിലെത്തി. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളൊന്ന് കാണിച്ചു കൊടുക്കണമല്ലോ ഈ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യേക്കുന്നത്. പിന്നെ ടോപ്പിൽ ഞാനൊന്ന് കയറിയിട്ടില്ല, മച്ചാൻ കയറി നിൽക്കുന്നതാണ് ഇത്. ടോപ്പിൽ ഞാനൊന്ന് കയറിയിട്ട് ഒന്ന് നോക്കട്ടെ അതിന്റെ ഭംഗിയൊക്കെ നമുക്കൊന്ന് കാണാലോ. ഇവിടെ ഇപ്പൊ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏത് കളറാണ് ഇത് വരുന്നത്? ഇത് വാൾനട്ട് എന്ന് പറയും. കളർ വാൾനട്ട് ബ്രൗണും ബ്ലാക്കും കൂടിയിട്ടുള്ള ഒരു നിർത്തുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ, വാൾനട്ട് കളറാണ്. യെസ്, ആ ഇത് കൊള്ളാം. ഇതിലൊരു ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട് ബ്രൗണില്. ഇത് മേളിൽ കയറിയാലേ അതിന്റെ ഭംഗിയുള്ളൂ എങ്ങനെയാണ് സാധനം വെച്ചിരിക്കുന്നത്. ഈ സിംഗിൾ പീസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഒരു ഭംഗി കിട്ടില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഫൈസൽ ഒരു പണി ചെയ്യാം. മേളിൽ നമുക്ക് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ തന്നെ ഫൈസൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറച്ച് ഫ്രെയിം വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളൊരു എന്നോട് പറഞ്ഞത് ഈ സെറാമിക് ഇത് ചെയ്യണ അത്രയും സ്റ്റീലിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. അതെ, ശരിയാണ്. നമുക്ക് ഒരുപാട് നമുക്ക് ഈ ബെർലിൻ ഡിസ്റ്റൻസ് ആണെങ്കിലും റാഫ്റ്റർ ഡിസ്റ്റൻസ് ആണെങ്കിലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റും, കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഒന്നാമത് ഇപ്പം സ്റ്റീലിന്റെ റേറ്റ് അറിയാലോ, അതിൽ തന്നെ ഒരുപാട് നമുക്ക് കുറച്ച് ലാഭിക്കാൻ പറ്റും എമൗണ്ട്. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, ഇതിന്റെ മേളിലൊന്ന് കേറിട്ട് ഇതിന്റെ ഭംഗിയോടെ ഒന്ന് കണ്ടേക്കാം. വാവാ, ഓക്കെ, നീ കയറില്ലേ? ആ ഞാൻ കയറും. ഞാൻ കയറാമണേ നൽവാ. ഞാനും ഫൈസലും അങ്ങനെ ഇതിന്റെ ടോപ്പിലെത്തി കേട്ടോ. ടോപ്പിലെത്തി ഇത് ചെയ്തത് എങ്ങനെയാണോ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണിക്കാനായിട്ടാണ് അതിന്റെ ടോപ്പിൽ നിൽക്കുന്നത്. അതേപോലെ തന്നെ പുറത്ത് നിന്നാൽ അതിന്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവുന്നത്. ബൈസിലെ, നീ പറഞ്ഞ പോലെ തന്നെ ഇത് ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഈ സാധനം ചെയ്തിരിക്കുന്നത് അല്ലേ? ഡ്രസ് വർക്ക് ഉൾപ്പെടെ നമ്മൾ ചെയ്തുകൊടുക്കല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് കോൺട്രാക്ട് എടുത്ത് മൊത്തത്തിൽ ചെയ്യുന്നുണ്ട്. അതിന്റെ വർക്കേഴ്സ് ഉണ്ട്, നമുക്ക് ഡീലേഴ്സ് ഉണ്ട് ആണല്ലേ. അതെ അതെ. ഇതിന്റെ ഒരു പ്രത്യേകത എന്നോട് പറഞ്ഞില്ലേ, എന്താണ് പ്രത്യേകത? ഇതിപ്പം ഇതാണ് ഇതിന്റെ റാഫ്റ്റർ, ഇത് പെർലിൻ എന്ന് പറയും. അപ്പം നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 2 meters അടുത്തുണ്ട്, ഈ റാഫ്റ്റർ ടു റാഫ്റ്റർ ഡിസ്റ്റൻസ്. നോർമലി നമ്മൾ സെറാമിക് ടൈൽ ചെയ്യുകയാണെങ്കിലും ഇപ്പൊ ഷിംഗിൾസ് ആണെങ്കിലും ഇതൊരു 1 meter അല്ലെങ്കിൽ ഇതിന്റെ പകുതിയോ അല്ലെങ്കിൽ അതിൽ കുറച്ച് കൂടുതലോ മാത്രമേ നമുക്ക് ഡിസ്റ്റൻസ് വെക്കാൻ പറ്റുള്ളൂ. അതെ അതെ അതെ, ഇത്ര അധികം ഡിസ്റ്റൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്രയും കമ്പി ലാഭിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ അതെ, തീർച്ചയായും. ഓക്കെ, കമ്പി ഇത്രയും ഡിസ്റ്റൻസ് കുറവായതാണ് കമ്പി നമുക്ക് അതുകൊണ്ട് ലാഭിക്കാൻ പറ്റും. കമ്പി ലാഭിക്കാം, നമ്മുടെ ടൈല് ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് മാക്സിമം നമുക്ക് വെയിറ്റ് ഇതിൽ കുറച്ച് ചെയ്താൽ മതി. വെയിറ്റ് കൂടുതൽ കയറ്റേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ ഇത് നമ്മൾ ചെയ്യുന്നത് 1/1 ആണ്. 1/1 എന്ന് പറയുമ്പോൾ ഇതിന്റെ സൈസ്, സൈസ് വരുന്നത്. അതെ, നമ്മൾ ഒന്നുക്കൊന്ന് എന്ന് പറയും. പിന്നെ ഇതാണെങ്കിൽ 3/1.5. ഓക്കെ ഓക്കെ, നമുക്ക് എന്തായാലും പണി ചെയ്യാം. ഇത് സംഭവം മനസ്സിലായല്ലോ. നമ്മൾ ടോപ്പിലെത്തി, ഇനി നമ്മൾ ഇതിന്റെ പുറത്ത് നിന്നിന്റെ ഭംഗി ഒന്ന് കണ്ടേക്കാം. ടോപ്പിൽ നിന്ന് നോക്കുമ്പോഴാണ് അപ്പ ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. പൈസലേ, നമ്മള് ചില ഹിന്ദി സിനിമയിലൊക്കെ ഇങ്ങനത്തെ ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, യൂറോപ്യൻ കൾച്ചർ അല്ലേ. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഇത് നോർമലി എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, ഉപയോഗിക്കുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ബ്ലാക്കിന്റെ ഭംഗി, ഇൻ ബിറ്റ്വീൻ വരുമ്പോഴാണ് അതിന്റെ ബ്ലാക്കിന്റെ ഭംഗി കാണാൻ പറ്റുന്നത്. നമ്മളിവിടെ ആക്ച്വലി കുറച്ചൊരു സ്പേസ് റെഡിയാക്കി വന്നിട്ട് ഒന്ന് ചവിട്ടിയാണെന്നും വലിയൊരു പ്രോബ്ലം ഇല്ലേ, പുള്ളി അവിടെ കയറി ചവിട്ടി നിൽപ്പുണ്ട് കേട്ടോ. നമ്മളിത് വർക്ക് ചെയ്യാനായിട്ട് വർക്ക് കാണിച്ചു തരാമെന്ന് ആളവിടെ കയറി ചവിട്ടി നിൽപ്പുണ്ട്. ഇങ്ങോട്ട് പോരെ, ആള് ചവിട്ടി വരുന്നുണ്ട്. പക്ഷേ വലിയ തേങ്ങ ഒന്നും വീഴാനായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ലല്ലേ. തേങ്ങ വീണാലും പൊട്ടാനില്ല, പൊട്ടാനില്ല, പൊട്ടില്ല, പൊട്ടില്ല. ആ ഓക്കെ ഓക്കെ, ചെറിയൊരു ചവിട്ടൊക്കെ ആണെങ്കിൽ അത്ര വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ആൾക്കാർ രണ്ടോ മൂന്നോ ആൾക്കാർ ഒരേ സമയം നടന്നു കഴിഞ്ഞാലും പ്രശ്നമൊന്നും വരാനില്ല, ബെൻഡോ കാര്യങ്ങളൊന്നും വരില്ല, ഒന്നുമില്ല. ഇല്ല ഇല്ല ഇല്ല, നമ്മൾ എന്തായാലും ഇവിടെ കുറച്ച് സ്പേസ് നമുക്കിത് അപ്ലൈ ചെയ്ത് കാണിക്കാനായിട്ടുണ്ട് ഫൈസലെ. അപ്പാ കയറി ഒന്ന് നിങ്ങളൊരു പണി ചെയ്യാവോ, ഒന്ന് ഇവിടെ ഒന്ന് ഫൈസൽ പറഞ്ഞ പോലെ കേറിയാലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞല്ലോ. ഒന്ന് അവിടെ ഒന്ന് ചവിട്ടിട്ട് വരാ ഫൈസലെ. കുഴപ്പമുണ്ടാ? ഇല്ല ഇല്ല ഇല്ല, കുടുക്കി തന്നെ കൊടുക്കട്ടെ. ആ കേറി കേറാം. ഓക്കെ, ആ ഓക്കെ. പിന്നെ ഇതിൽ കയറി ഡാൻസ് കളിക്കുന്നില്ലല്ലോ, കയറി നോക്കാം. ആ കുഴപ്പമില്ല,
ചവിട്ടിയാലൊന്നും വലിയൊരു സ്ട്രോങ് ആണ്. ആ വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ല സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് നമ്മുടെ മലയാളികളായ സുഹൃത്തുക്കൾക്ക് അധികം അറിയില്ല എന്ന് പറഞ്ഞോ. ഇല്ല കൂടുതൽ ഇല്ല. ആർക്കിടെക്ട്സും പിന്നെ അതുപോലെ എഞ്ചിനീയേഴ്സും ഒക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം, അറിയാവുന്നതാണ്. സാധാരണക്കാരനെ അതിലേക്ക് എത്തിയിട്ടില്ല. ആ ഓക്കെ, എന്തായാലും ഇറങ്ങിക്കോ, നോക്കി കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചേക്കാം. അപ്ലൈ പണിയും വലിയ പെട്ടെന്ന് തീരുന്നോ അല്ലേ? ആ വലിയ ഈസി ആയിട്ട് തീരും. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ ഇതിൻ്റെ മേലിലൊക്കെ ഒന്ന് കയറി നോക്കി, നമ്മുടെ സുഹൃത്തുണക്കളെ കണ്ടാണല്ലോ. എന്തായാലും ക്വാളിറ്റി ഉണ്ട്. അത് ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോഴേ എനിക്ക് മൂന്നാല് വട്ടം ഈ സാധനം കാണണമെന്ന് പറഞ്ഞാൽ അല്ലെ കിടക്കി കണ്ടിട്ടാണ്. ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ ഇതിൻ്റെ മേളിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നോക്കൊരു പണി ചെയ്യാം. ഇനി ഇതിവിടെ ഇനി അങ്ങോട്ടൊന്ന് ഫിക്സ് ചെയ്തേക്കാം. ഫൈസലേ, ഈ സ്ക്രൂവിനപ്പോൾ ഇടക്കൂടെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ? ഇല്ല, കാരണം നമ്മളിപ്പോൾ സ്ക്രൂ ഇങ്ങനെ അടിയിൽ നിന്ന് മേലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ചെയ്തേക്കുന്നത്. അതെ അതെ, ഈ സ്ക്രൂവും നമ്മുടെ ക്വാളിറ്റി സിങ്കാലും സ്ക്രൂ ആണ് ഉപയോഗിക്കുന്നത്. അത് കുഴപ്പമില്ല, ഇല്ല ഒരു കാരണവശാലും അത് തുരുമ്പെടുക്കില്ല. ഷെഫീക്ക് അങ്ങനെ എന്തായാലും നമുക്ക് വേണ്ടി ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. യെസ്, ഇതാണ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞത് അല്ലേ? ഇത്രയും ഭാഗം ഇതിൻ്റെ അടിയിൽ കയറി നിൽക്കും. ആ ഓക്കെ ഓക്കെ. യെസ്, ഈ ഓവർലാപ്പിംഗ് ആണ് ഈ ഒരു ഏരിയ അല്ലേ? അതെ അതെ, ഇത്രയും വരുന്നൊരു ഭാഗം ഓവർലാപ്പിംഗ് ആയിട്ട് പോകും. ആ ഓക്കെ, ഇനി ഷെഫിക്ക് മോനെ സ്ക്രൂ ചെയ്തോ. ഇനി ഇതിനുള്ളിലേക്ക് സ്ക്രൂ ചെയ്യുന്ന പരിപാടിയാണ്. ആഹാ, ഇത്രേ ഉള്ളു, സിമ്പിളാണ് പരിപാടി. ആ ഓക്കെ ഓക്കെ, ഇങ്ങനെ സ്ക്രൂ ചെയ്ത് പോണ പരിപാടിയാണ്. അതെ, ഇപ്പൊ അതൊക്കെ ഇതിപ്പം ഓവർലാപ്പിംഗ് എങ്ങനെ വരുമെന്ന് കറക്റ്റ് കാണിക്കാം. ഈ ഒരു ഭാഗം അടിയിൽ പോകും, ഇത്രയും ഭാഗം ഇങ്ങനെ അടുത്ത ടൈൽ ഇങ്ങനെ കയറി നിൽക്കും. ഓക്കെ ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. ഒരു തുള്ളി പോലും വെള്ളം അകത്തേക്ക് താഴോട്ട് പോകില്ല. ഇല്ല, എന്റെ സൈഡില് ഈ ഒരു ഏരിയയിലാണ് പിന്നെ സ്ക്രൂയിങ് വരണം. അതെ അതെ, ഇവിടെയാണ് വരുന്നത്. ഈ അടുത്ത പെർലിൻ അടുത്ത പീസും കൂടി കൂടിയിട്ടാണ് സ്ക്രൂയിങ് വരിക. അപ്പൊ എന്തായാലും ഷെമീർ അവിടെ ചെയ്യട്ടെ. അപ്പം എന്തായാലും ചെയ്ത് കാണിക്കുമ്പോഴല്ലേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എന്തായാലും വിശ്വസിക്കുക. ടോപ്പിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മേളിൽ കയറിയിട്ട് നമുക്കിനി എന്തായാലും ഒരു തിരുവാതിര കളിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് കയറണമെങ്കിലോ ഇരിക്കണമെന്നുണ്ടെങ്കിലോ യാതൊരുവിധ പ്രോബ്ലംസും ഇതിനില്ല. ഫൈസൽ എന്തായാലും കൊള്ളാം കേട്ടോ. ഓക്കെ, അടിപൊളി സാധനം. അപ്പം എന്തായാലും ഷെമീർ അത് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് കാണാതെ കഴിഞ്ഞു. ഫൈസലെ, നമ്മളങ്ങനെ സാധനം മൊത്തം ചെയ്ത് കഴിഞ്ഞു. ഷെമീർ ബായ്, ഓക്കെ കേട്ടോ, നമുക്കൊരു ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് അറിയേണ്ട കുറച്ച് പ്രധാനപ്പെട്ട കാര്യം, പക്ഷെ ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകാം. ഇത് കേരളത്തിൽ എവിടെ നിങ്ങൾ ചെയ്തു കൊടുക്കും? അതെ, കേരളം, സൗത്ത് ഇന്ത്യ മൊത്തം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡീലേഴ്സ് ഉണ്ട്, പിന്നെ ചില ഏരിയകളിൽ നമ്മൾ ഡീലേഴ്സിനെ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഡീലേഴ്ഷിപ്പ് ആരെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയേണ്ട കാര്യം, ഇതിന്റെ വാറണ്ടിയാണ്. ഇതിന് നമ്മൾ 50 വർഷം വാറണ്ടി ഉണ്ട്, കമ്പനി വാറണ്ടി ഉണ്ട്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൺ സ്പോട്ടിൽ സാധനം മാറി കൊടുക്കുകയും ചെയ്യും അല്ലേ? അതെ, കുടുക്കിനെ കുറിച്ച് അന്വേഷിച്ചാൽ മതി. അതെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഒരു പക്ഷേ ഇനി ആർക്കെങ്കിലും ഒരു ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ ഒരു ഫ്രാഞ്ചൈസി വേണോ, ഫൈസലിനെ കോൺടാക്ട് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീടുകളിൽ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിലും ഫൈസലിനെ കോൺടാക്ട് ചെയ്യണം, ഫൈസലിനെ സഹായിക്കും. എന്തായാലും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു, നമുക്ക് ഇനിയും കാണാം. ബൈ, കാണാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്, ബൈ.